ചാന്നാർ ലഹള. ചാന്നാർ സ്ത്രീകൾക്ക് സവർണ ഹിന്ദു സ്ത്രീകളെപ്പോലെ മാറുമറിക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായക്കാർ നടത്തിയ സമരമാണ് ചാന്നാർ ലഹള. ചാന്നാർ സ്ത്രീകൾക്ക് സവർണ ഹിന്ദു സ്ത്രീകളെപ്പോലെ മാറുമറിക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായക്കാർ നടത്തിയ സമരം ചാന്നാർ ലഹള. തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായക്കാർ നടത്തിയ സമരം ചാന്നാർ ലഹള. തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായക്കാർ നടത്തിയ സമരം ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായി പരിഗണിക്കപ്പെടുന്നത് ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായി പരിഗണിക്കപ്പെടുന്നത് ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം, ശീലവഴക്ക്, മേൽശീല കലാപം, നാടാർ ലഹള, മുലമാറാപ്പ് വഴക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം, ശീലവഴക്ക്, മേൽശീല കലാപം, നാടാർ ലഹള, മുലമാറാപ്പ് വഴക്ക് എന്നീ പേരുകളിൽ അറിയപ്പെട്ടതാണ് ചാന്നാർ ലഹള. മേൽമുണ്ട് ധരിക്കുന്നതിനു വേണ്ടിയുള്ള സമരം ആരംഭിച്ച വർഷം 1822. മേൽമുണ്ട് ധരിക്കുന്നതിനു വേണ്ടിയുള്ള സമരം ആരംഭിച്ച വർഷം 1822. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മഹാരാജാവ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മഹാരാജാവ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് 1859 ജൂലൈ 26. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് 1859 ജൂലൈ 26. മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്രം തിരുനാൾ മാറുമറയ്ക്കുന്നതിനുള്ള ഉത്തരവിറക്കിയത്. മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്രം തിരുനാൾ മഹാരാജാവ് മാറുമറയ്ക്കുന്നതിനുള്ള ഉത്തരവിറക്കിയത്. ചാന്നാർ കലാപത്തിന് പ്രചോദനമായ ആത്മീയ നേതാവാണ് വൈകുണ്ഠസ്വാമികൾ. ചാന്നാർ കലാപത്തിന് പ്രചോദനമായ ആത്മീയ നേതാവ് അല്ലെങ്കിൽ സാമൂഹിക നേതാവ് വൈകുണ്ഠസ്വാമികൾ. 1903 തിരുവിതാംകൂറിലെ മുലക്കരം എന്ന നികുതിക്കെതിരെ പ്രതിഷേധിച്ച രക്തസാക്ഷിയായ വനിത നങ്ങേലി, ചേർത്തലയിലെ. 1903 തിരുവിതാംകൂറിലെ മുലക്കരം എന്ന നികുതിക്കെതിരെ പ്രതിഷേധിച്ച രക്തസാക്ഷിയായ വനിതയാണ് നങ്ങേലി, ചേർത്തലയിലെ നങ്ങേലി.